Namaskaram, Yan Rageshamji. Namada Vahanathinte brake disc, other rendu type brake disc available aanu. Onnu ventilated type, onnu normal type. Endaanu adinte difference? Ingane oru samshayam ente subscriber choichittundayirunnu. ചോദിച്ചിരിക്കുന്നത് ശ്രീഹരി ഗോപിയാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്ക് ആൻഡ് നോർമൽ ഡിസ്ക് ബ്രേക്ക്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനങ്ങളിൽ സാധാരണ നോർമൽ ടൈപ്പ് വാഹനങ്ങൾക്കൊക്കെ വരുന്ന സാധാരണ ബ്രേക്ക് ഡിസ്ക്കാണ് വരുന്നത്. വെന്റിലേറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെന്റിലേറ്റഡ് അല്ല എന്നും പറയാൻ പറ്റത്തില്ല, കാരണം സൈഡിൽ കൂടെ ഒരു ചെറിയ വെന്റിലേഷൻ പോകുന്നുണ്ട്. പക്ഷേ നോർമൽ രീതിക്കുള്ള അല്ലെങ്കിൽ ഈ വെന്റിലേറ്റഡ് പ്രോപ്പർ വെന്റിലേറ്റഡ് ഡിസ്ക് അല്ല നമുക്ക് വരുന്നത്. ആദ്യം ഒരു വെന്റിലേറ്റഡ് ഡിസ്ക് എന്താണെന്നുള്ള ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇത് ഈ കാണിക്കുന്ന ഒരു ബൈക്കിൻ്റെ ബ്രേക്ക് ഡിസ്ക്കാണ്. ഇതിനകത്ത് ഈ ഹോൾസ് ഒക്കെ വരുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല വെന്റിലേഷൻ രീതിയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ഡിസ്കിൽ വെന്റിലേഷൻ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള കൂളിംഗ് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്. അതായത് നമുക്കറിയാവുന്ന പോലെ നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് ഡിസ്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് പിടിക്കാൻ വേണ്ടി ബ്രേക്ക് പാഡ്സ് വന്ന് പിടിക്കാൻ വേണ്ടി, അതായത് ഒരു ബ്രേക്ക് പാഡ് ഇതാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് പാഡ് ഇങ്ങനെ വന്ന് പിടിക്കുന്ന സമയത്താണ് നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് കിട്ടുന്നത്. ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷനാണ് ഉണ്ടാകുന്നത്. അതായത് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും കൂടെ പിടിക്കുന്ന സമയത്ത് അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവും, പിടുത്തമാണ് വരുന്നത്. അങ്ങനെ ഒരു പിടുത്തം ഉണ്ടാകുന്ന സമയത്ത് ചൂടുണ്ടാകുന്നുണ്ട്, അവിടെ നന്നായിട്ട് പഴുക്കാനൊക്കെ ഉള്ളത്, അതായത് നല്ല ചൂടായിരിക്കും അതിനകത്ത് നിന്ന് വരുന്നത്. ഈ ചൂടിനെ കളയാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഹീറ്റിനെ ഡിസപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ഐറ്റമാണ് വെന്റിലേറ്റഡ് ഡിസ്ക്. അപ്പോൾ എന്തുകൊണ്ട് സാധാരണ വാഹനങ്ങൾക്ക് വേണ്ടി വരുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയർ കയറിപ്പോകാനുള്ള പ്രൊവിഷൻ നമ്മുടെ വീൽ ഡിസ്ക് അല്ലെങ്കിൽ അലോയ് വീൽസിലൊക്കെ നമുക്ക് എയർ കയറിപ്പോകാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എയർ കയറുന്നതിനനുസരിച്ച് തന്നെ അതിൻ്റെ ഹീറ്റ് പോകുന്നുണ്ട്. എന്നാൽ ഏത് വാഹനങ്ങൾക്കാണ് വെന്റിലേറ്റഡ് ഡിസ്ക് ആവശ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേസിംഗ് കാറും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡിസ്കയിൽ മുഴുവൻ ഹോൾസ് കാണാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ട് സാധാരണ വാഹനത്തിൽ ഇത് കൊണ്ടുവരുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്. കാരണം ഡിസ്കിൻ്റെ കനം തിക്നെസ് കൂട്ടേണ്ടി വരുന്നുണ്ട്. അപ്പം നോർമലി റേറ്റ് കൂടുകയാണ് ചെയ്യുന്നത്, അതായത് പ്രൊഡക്ഷൻ റേറ്റ് കൂടും. അപ്പോൾ ആ പ്രൊഡക്ഷൻ റേറ്റ് നമ്മുടെ വാഹനത്തിലോട്ട് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ പ്രൊഡക്ഷൻ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് സാധാരണ ഡിസ്ക് തന്നെ നമ്മുടെ വാഹനങ്ങളിലെല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് പക്കയായിട്ട് കിട്ടുകയും ചെയ്യും. പക്ഷേ ഈ പറയുന്ന പോലെ അത്രയും കൂളിംഗ് എഫിഷ്യൻസി കാര്യമായിട്ട് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ വരുന്നുള്ളതുകൊണ്ടാണ് നമ്മളൊരു ഇറക്കമൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് കൂടുതൽ ബ്രേക്കിംഗ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഹീറ്റ് വരുന്ന ഹീറ്റ് ചിലപ്പം പോവാതെയൊക്കെ വരുമ്പോഴാണ് ബ്രേക്കിൻ്റെ ലൈനെല്ലാം പെട്ടെന്ന് ചൂടാകുന്നത്. അതായത് ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് ചൂടായി ബ്രേക്ക് കിട്ടാതെ വന്ന് പെഡൽ താന്നു പോകുന്നതിൻ്റെ ഒരു കാരണത്തിലൊന്നാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷേ അതുകൊണ്ട് തന്നെയല്ല ഞാൻ പറഞ്ഞത്, അതും അങ്ങനെ ഒരു കാരണം ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം ഹീറ്റ് പോകാതെ ഈ ഹീറ്റ് ഫുള്ള് നമ്മുടെ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡിലോട്ട് കയറി വന്ന് ബ്രേക്ക് ഫ്ലൂയിഡിനകത്ത് എയറിൻ്റെ അംശം വരുന്നതിൻ്റെ പ്രധാന കാര്യത്തിൽ ഒന്ന് ഇതുതന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം വ്യക്തമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ, അതായത് രണ്ട് ഡിസ്കും കാണിച്ചുകൊണ്ടൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് എനിക്കൊന്ന് കമൻ്റ് ഇടുക.